السلام عليكم ورحمة الله. الحمد لله الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، പ്രിയ സഹോദരി സഹോദരന്മാരെ, തജ്‌വീദ് ക്ലാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നിയമത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. സുഖൂനായ മെയ്മിനെ ബാധിക്കുന്ന നിയമങ്ങളാണ് ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സുഖൂനായ മെയ്മിന് ശേഷം മെയ്മ് തന്നെ വരികയാണെങ്കിൽ, സുഖൂനായ മെയ്മിന് ശേഷം മെയ്മ് തന്നെ വരികയാണെങ്കിൽ, ആ സുഖൂനുള്ള മെയ്മിനെ അടുത്ത മീമിലേക്ക് അഥവാ ഹർക്കത്തുള്ള മീമിലേക്ക് കൂട്ടിച്ചേർക്കണം. സാധാരണ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അത് അങ്ങനത്തെ ഓതാറുണ്ട്, പക്ഷെ നിയമമാണ് എന്ന് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ സുഖൂനുള്ള മീമിന് ശേഷം മറ്റൊരു മീം, അത് ഹർക്കത്തുള്ളത് മാ എന്നോ മീ എന്നോ മോ എന്നോ ആവാം, ഫത്ഹയോ കസ്റോ ലമ്മോ ആയി വരുന്ന മീം വന്നാൽ ആ രണ്ട് മീമിനെ കൂടി ചേർത്ത് ശബ്ദ കൊടുത്ത് ഉച്ചരിക്കുന്നതിനാണ് അല്ലിദ്ഗാം ശഫവി എന്ന് പറയുന്നത്. ഇവിടെ ഈ നിയമത്തിന് തന്നെ മറ്റൊരു പേര് കൂടിയുണ്ട്, അതായത് അല്ലിദ്ഗാമുൽ മുതമാദിലൈൻ അസ്സഗീർ, ചേർക്കുന്ന അക്ഷരവും ചേർക്കപ്പെടുന്ന അക്ഷരവും രണ്ടും മീമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ അൽ ഇദ്ഗാമുൽ മുതമാദിലൈനി സ്വഗീർ, ഒരുപോലെയുള്ള അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കുന്നു എന്ന അർത്ഥത്തിൽ ഈ നിയമത്തിന് ഇങ്ങനെ ഒരു പേര് കൂടി സാധാരണ ഉപയോഗിക്കാറുണ്ട്. ഇനി നമ്മൾ സുഖൂനായ നൂണിന്റെയും തൻവീനിന്റെയും നിയമങ്ങളിൽ നമ്മൾ ഇദ്ഗാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഇദ്ഗാമിനെ അൽ ഇദ്ഗാമുൽ ഹഖീഖി എന്നും, ഇവിടെ സുഖൂനായ മീമിന്റെ നിയമങ്ങൾക്ക് വരുമ്പോഴുള്ള ഇദ്ഗാമിനെ അല്ലിദ്ഗാമു ശഫവി എന്നുമാണ് സാധാരണ പ്രയോഗിക്കുക. രണ്ടും ഇദ്ഗാം തന്നെയാണ്, പേരിൽ മാറ്റമുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഉദാഹരണത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അത്വാമഹും മിൻ ജോണി. ഇവിടെ അത്വാമഹും എന്നതിൽ സുക്കൂനുള്ള ഒരു മീമിന്റെ അവസാനം, ശേഷം അടുത്ത വാക്കിൽ വരുന്നത് ഒരു ഹർക്കത്തുള്ള മീമാണ്. അപ്പോൾ സുക്കൂനുള്ള മീമ് ഹർക്കത്തുള്ള ഈ മീമിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുക. രണ്ടിനെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഇത് ശബ്ദ കൊടുത്തുകൊണ്ട് ഉച്ചരിക്കുന്നു. അപ്പോൾ അല്ലദീ അത്വാമഹും മിൻ ജോഇൻ എന്നത് അല്ലദീ അത്വാമഹും മിൻ, അല്ലദീ അത്വാമഹും മിൻ ജോ അത്വാമഹും മിൻ, അങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ വആമനഹും മിൻ ഖൗഫ് വആമനഹും, ഇവിടെയും സുക്കൂനുള്ള മീമുണ്ട്, ശേഷമുള്ള അക്ഷരവും എന്ത് തന്നെയാണ്, മീമാണ്. അതുപോലെ തന്നെ ഈ സുക്കൂനുള്ള മീമിനെ ഈ ഹർക്കത്തുള്ള മീമിലേക്ക് കൂട്ടിച്ചേർത്ത് നമ്മൾ ഓതി, അങ്ങനെയാണ് ഓതേണ്ടത്. അപ്പോൾ വആമനഹും മിൻ വആമനഹും, അപ്പൊ ശരിക്കും പല ആളുകളും പാരായണം ചെയ്യുമ്പോ ആമനഹുമിൻ എന്ന് പറഞ്ഞാ പോരാ, അല്ലെങ്കിൽ അതാമഹുമിൻ എന്നല്ല, ഇതിന് രണ്ടിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ശബ്ദ ആക്കിക്കൊണ്ട് അതിനെ മണിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ആ നിയമം കൃത്യമായി ഉച്ചരിക്കുന്ന രൂപത്തിൽ വരിക. അല്ലാതെ നമ്മൾ കൂട്ടിച്ചേർക്കാതെ ഒറ്റ പറച്ചിൽ അല്ലെങ്കിൽ ഒരു പോക്ക് അങ്ങനെ പോയത് കൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ അതാമഹുമിൻ എന്നല്ല, അങ്ങനെ. അതുപോലെ തന്നെ ഇതാണ് ഈ നിയമം, ശ്രദ്ധിക്കുക. സുക്കൂനായ മീമിന് ശേഷം മീമ് തന്നെയാണ് വരുന്നത്, ഒരേ ഒരു അക്ഷരം മാത്രമേ ഉള്ളൂ. ആ അക്ഷരം വന്നാൽ, അതായത് മീമ് തന്നെ വന്നാൽ, ആ മീമിനെ, സുക്കൂനുള്ള മീമിനെ ഹറക്കത്തുള്ള മീമിലേക്ക് കൂട്ടിച്ചേർക്കുകയും മണിക്കുകയും ചെയ്യുക. അങ്ങനെയാണ് ഈ നിയമം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നന്നായി പാരായണം ചെയ്യുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.